പ്രിയമുള്ളവരെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യൂത്ത് ലീഗിൻ്റെ പ്രവർത്തന ഫണ്ടിന് വേണ്ടി ഒരു വ്യത്യസ്തവും വെറൈറ്റിയുമായ ഒരു ഫണ്ട് കളക്ഷൻ നടത്തിയിരുന്നു. ധോത്തി ചലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അത് സംസ്ഥാനത്ത് വളരെയധികം വിജയകരമായി നടന്നു. അതിൽ പഞ്ചായത്ത് തലത്തിൽ 5 പഞ്ചായത്തുകൾ മുന്നിട്ട് നിൽക്കുന്നു. അതിൽ ഒന്നാമതായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്താണ്. ആ മൂന്നിയൂർ പഞ്ചായത്തിലെ ധോത്തി ചലഞ്ചിൽ പങ്കെടുത്ത ആളുകളെ ഒരു സെലിബ്രേഷൻ മീറ്റപ്പ് ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 1 മൂന്നിയൂർ പഞ്ചായത്തിലെ പടിക്കലെ ടറഫിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ഇത് സംസ്ഥാനത്ത് മുഴുവൻ 5 പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ടോപ്പ് പഞ്ചായത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മൂന്നിയൂർ പഞ്ചായത്താണ്, മലപ്പുറം ജില്ലയിൽ. അവർ 20 ഈ സംഗമത്തിനേക്ക് ആരംഭം കുറിക്കുകയാണ്. എല്ലാവരും ആ മേശ മുമ്പിലായി അണിയരക്കേണ്ടതാണ് പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പ്രിയപ്പെട്ട KMCC യുടെയും MSF ന്റെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 2 നമ്മൾ ഈ ഒരു സംരംഭത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നു. അതിൻ്റെ ഫലം എന്നുള്ളതുപോലെ ഇന്നലെ സംസ്ഥാന യൂത്ത് ലീഗ് ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അവസാന തീയതിയായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് തന്നെ 1 ലഭിച്ച പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. ആ സന്തോഷ വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. തൊട്ടടുത്തായിക്കൊണ്ട് യാർനഗർ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ അതൊരു വലിയ രീതിയിലൊന്നും ഒരു ചലനമില്ലാത്ത രീതിയിലായിരുന്നു നമ്മളെ ഈ ധോത്തി ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ വാർഡിലൊക്കെ നടന്നിരുന്നത്, നമ്മളെ പഞ്ചായത്തിലൊക്കെ നടന്നിരുന്നത്. പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ഒരു വാശിയും വീറും ഓരോ വാർഡുകളും ഏറ്റെടുക്കുകയും തുടർന്ന് അങ്ങോട്ട് മുഴുവൻ വാർഡുകളും ഇതിൽ ഭാഗമാക്കാവുകയാണ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ നമുക്ക് അഭിമാനമായിക്കൊണ്ട് നമുക്ക് പറയേണ്ടത് 4 നാലാം വാർഡാണ് തുടക്കത്തിൽ നമുക്ക് 68 ധോത്തി എടുത്തുകൊണ്ട് ബാക്കിയുള്ള വാർഡുകൾക്ക് പ്രചോദനമായി നിൽക്കുകയും പിന്നീട് അങ്ങോട്ട് 15 കുന്നത്തുപറമ്പ്, അതേപോലെ തന്നെ 20 പാലക്കൽ, അങ്ങനെയുള്ള വാർഡുകളിലുള്ള വാശിയേറിയ മത്സരം കാഴ്ചവെച്ച് മുന്നോട്ട് പോയപ്പോൾ ഏകദേശം നമുക്ക് ഫൈനൽ സ്റ്റേജിൽ ഇന്നലൊക്കെ എത്തിയപ്പോൾ വലിയ കടുത്ത മത്സരമാണ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത് എല്ലാ വാർഡുകൾക്കും. പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ വാർഡ് കമ്മിറ്റികളെ ഒരിക്കൽ കൂടി പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റികൾക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഏകദേശം സംസ്ഥാന തലത്തിൽ തന്നെ 3,587 ധോത്തിയാണ് നമുക്ക് സമാഹരിക്കാൻ പറ്റിയത്. 21,52,200 നമുക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സമാഹരിച്ചു കൊടുക്കാൻ സാധിച്ചത്. ഏറെ അഭിമാനകരമാണ്. അതിന് നമ്മളെ ഈ ഒരു ലെവലിലേക്ക് പ്രാപ്തരാക്കിയ നമ്മുടെ മുഴുവൻ 23 പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ഈ ഒരു അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ വാർഡുകളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള വാർഡുകളെ പഞ്ചായത്ത് കമ്മിറ്റി ഇൻഷാല്ലാ തൊട്ടടുത്തായിക്കൊണ്ട് ആദരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ KMCC യുടെ നേതാവും പ്രിയപ്പെട്ട പഞ്ചായത്ത്
മുസ്ലിം ലീഗിന്റെ ടെസറർ കൂടിയായിട്ടുള്ള അസീസ് സാഹിബ് നമുക്ക് ഒരു ടൂർ പോകുന്ന ആളുകൾക്കുള്ള ബസ് ഓഫർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി ആ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്നാം വാർഡിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള വാർഡ് 18-ാം വാർഡ് കളയാട്ടുമുക്കാണ്. 370 ദോത്തിയാണ് അവർ ചേർത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനം 15-ാം വാർഡായിട്ടുള്ള കുന്നത്തുപറമ്പ് 364 ദോത്തിയാണ് ചേർത്തിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനം 4-ാം വാർഡ് 348 ദോത്തിയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് 20-ാം വാർഡായിട്ടുള്ള 4-ാം സ്ഥാനമാണ്. കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ടാണ് അവർ അവസാന നിമിഷം പുറകോട്ട് പോയത്. അവരെ നമ്മൾ ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം എന്ന് അറിയുകയാണ്. ഏതായാലും ഞാൻ കൂടുതലായിക്കൊണ്ടൊന്നും പറയുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവർ പറയും. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും 50 എന്നുള്ള കോട്ടയാണ് ഓരോ വാർഡിനും കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൽ സംഘടനാ പ്രവർത്തനമൊക്കെ ചെറിയ ഒരു പുറകോട്ടുള്ള വാർഡുകളായിട്ടുള്ള 3-ാം വാർഡ്, അതേപോലെ തന്നെ 2-ാം വാർഡ്, 23-ാം വാർഡ്, 3-ാം വാർഡ്, ഈ വാർഡുകളെയാണ് നമ്മൾ ഏകദേശം 35 കോട്ട വെച്ചിട്ട് നമ്മൾ അവർക്ക് കോട്ട വെച്ചിട്ടുള്ളത്. അത് കൃത്യമായിക്കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഏകദേശം 100-ൽ പോരും സെഞ്ചുറി അടിക്കുന്ന ക്ലബിലേക്ക് മറ്റുള്ള ഏകദേശം വാർഡുകളൊക്കെ എത്തിയെങ്കിലും അവരും അതേപോലെ തന്നെ ഏകദേശം അവരെ കോട്ട പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മുത്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട സുഹേൽ സാഹിബാണ്, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ യൂത്ത് ലീഗിന്റെ നിരീശ്വരം കൂടി ആയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അൻവർ സാഹിബ്, ക്യാമ്പ് സീസർ നേതാവായ പ്രിയപ്പെട്ട സംസു സാഹിബ്, പ്രിയപ്പെട്ട കുഞ്ഞോൻ, മണ്ഡലം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായുള്ള പ്രിയപ്പെട്ട അൻസാർ സാഹിബ്, പ്രിയപ്പെട്ട ജാഫർ ചാളാരി, പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ വാർഡിലെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷൻ അധ്യക്ഷസ്ഥാനത്തേക്ക് ചൊലിച്ചുകൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും. എന്നെ അനുമർ സാദത്ത് അടക്കമുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും പോഷക സംഘടനയുടെയും നേതാക്കന്മാരെ, ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഈ സാഹ്യാനത്തിന് ഏറെ സുന്ദരമാണ്. മൂന്നൂര് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിനത്തിന്റെ സന്തോഷം പങ്കിടുന്ന ഏറെ മനോഹരമായ സംഘമാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചലഞ്ച് കൊടുത്ത് നിങ്ങളായിരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തൊട്ടു മുമ്പ് നമ്മുടെ ആ ചലഞ്ച് പ്രതീക്ഷ പാലിയേറ്റ് ബന്ധപ്പെട്ട ചലഞ്ച് ബിരിയാണി ചലഞ്ച് നടന്നു. അതിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ സമ്പൂർണമായ പ്രാധാന്യം ഉണ്ടാകുകയുണ്ടായി. അത് തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയും അതിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും മുസ്ലിം യൂത്ത് ലീഗിന്റെ കയ്യൊപ്പ് ചേർക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. അതിനിടയിലാണ് അവസാനമായി യൂത്ത് ലീഗിന്റെ സംഭാവന എന്തോണം, യൂത്ത് ലീഗിന്റെ സമ്മാനം എന്നോണം പ്രതീക്ഷക്ക് അവസാനം എല്ലാ പിരിവിന് ശേഷം വനിതാ ലീഗിന്റെയും ലീഗിന്റെയും പിരിവിന് ശേഷം അവസാനമായി യൂത്ത് ലീഗിന്റെ പിരിവ് അവസാനം 3 ദിവസം നടന്നു. അങ്ങനെ നമുക്ക് 182,900 രൂപ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമായിരുന്നു. അതിനിടയിലാണ് പുതിയ ഒരു ചലഞ്ചുമായി സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് വന്നിട്ടുള്ളത്. അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടായിരുന്നു, നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം 1000 തോത്തികൾ എങ്ങനെയാണ് 3 ദിവസം ചെലവാക്കാൻ സാധിക്കുന്നതായിരുന്നു ഞങ്ങൾ മണ്ഡലം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ഈ മുസ്ലിം യൂത്ത് മൂന്നിയൂരിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് അഭിമാനകരമായ സംഗമമാണ്. ഈ മൂന്നിയൂരിലെ ചരിത്രപരമായിട്ടുള്ള ഒരു സംഗമത്തിന്, ചരിത്ര മുന്നേറ്റത്തിന് നേട്ടം നൽകിയ പ്രിയപ്പെട്ട സംഗമമാണ് ഈ സംഗമം. നമ്മൾ ദോത്തി ചലഞ്ചിൽ സംസ്ഥാനത്തിന്റെ നെറുകയിലാണ്. സംസ്ഥാന 1000-ത്തോളം പഞ്ചായത്തുകളിൽ അതിൽ ഒന്നാമത് ചോദിച്ചാൽ നമുക്ക് ഉറക്ക ഉത്തരം പറയാൻ സാധിക്കും, അത് എന്റെ മൂന്നിയൂരാണ്, നമ്മുടെ മൂന്നിയൂരാന്നുള്ളതാണ്. ആ മൂന്നിയൂരിന്റെ ഒന്നാമത്തായുള്ള ചരിത്ര ദൗത്യത്തിലേക്ക് നേട്ടം നൽകിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഹൃദയാന്തരങ്ങളിൽ നിന്നും പഞ്ചായത്ത് സമിതി കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നിന്റെ ഒരു ഇലക്ഷന്റെ അപ്പുറത്തേക്കുള്ള ആവേശമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. തുടക്കം മന്ദഗതിയിലായിരുന്നു, പിന്നീട് നമ്മൾ പ്രഖ്യാപിച്ചു
ഈ ഒക്ടോബർ 25 നമ്മുടെ കോട്ട പൂർത്തിയാക്കണം എന്നുള്ളത് നിങ്ങൾ അതിനെ ശിരസാഹ്വാനിച്ചു. എല്ലാവരും ഒരു മിഷണറിയെ പോലെ പ്രവർത്തിച്ചു. ഒക്ടോബർ 26 പഞ്ചായത്തിന്റെ 1000 കോട്ട പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നീടാണ് മത്സരം ആരംഭിക്കുന്നത്. 4 വാർഡ് തുടക്കം കുറിച്ചു, 20 വാർഡും 15 വാർഡും അതിനെ എച്ച് പിടിച്ചു. ഇടമത്സരം പിന്നീട് അവിടേക്ക് പോയി. പിന്നീട് അവസാനം ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന 18 വാർഡ് എല്ലാവരെയും ചാരമാക്കിക്കൊണ്ടാണ് ഉയർന്നു വന്നത്. അവരെല്ലാവരും ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, 23 വാർഡും കോട്ട പൂർത്തിയാക്കിയെന്നുള്ളതാണ് നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. 20 വാർഡുകൾക്ക് 50 തോറ്റു കൊടുത്തപ്പോൾ 3 വാർഡ് 35 കൊടുക്കുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇത് പൂർണ്ണമാകുമെന്നുള്ളത്. എന്നാൽ 3 ട്രിപ്പിൾ സെഞ്ചുറികൾ, 2 ഡബിൾ സെഞ്ചുറികൾ, 13 സെഞ്ചുറികൾ, 5 ഫിഫ്റ്റികൾ, 1 47, അങ്ങനെ അഭിമാനകരമായ നേട്ടമാണ് 3 നിലക്കാൻ സാധിച്ചത്. 1000 കോട്ടയം നൽകിയിരുന്നെങ്കിൽ 3587 കോട്ടയമായി 356% പൂർത്തിയാക്കാൻ നിർവഹിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഈ മുസ്ലിം മൂന്നിയൂരിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തകരെയും മൂന്നൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഹൃദയത്തോട് വെക്കുകയാണ്. നിങ്ങളുടെ അധമായിനെ പിന്തുണക്ക്, നിങ്ങളുടെ സഹകരണത്തിന്, നിന്റെ സിമ്മായ പിന്തുണക്ക്, നിങ്ങളുടെ നിസ്വാർത്ഥമായ സഹനത്തേക്ക് ഞങ്ങൾ ഒന്നും കടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും അഭിവാദ്യം നേരുകയാണ്. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ നിരീക്ഷകൻ, നമ്മളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ഒരു കുറവ് വന്നാൽ ഒരു യോഗം വിളിക്കാൻ പറയുന്ന, അല്ലെങ്കിൽ നിരന്തരം എന്തായി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെടുന്നവിടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എൻ.എം. അൻവർ സാദത്ത്, നമുക്ക് പ്രചോദനമാണ്, നമുക്ക് ആവേശമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ സുഹൈല്, പ്രിയപ്പെട്ട താഹിർ അടക്കം ഷംസു അടക്കമുള്ള പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് മണ്ഡലം തല നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വാർഡിലെ പ്രധാന പ്രവർത്തകരെ, നമുക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇന്നലെ സത്യത്തിൽ 13 വാർഡിന്റെ കൺവെൻഷൻ ആയിരുന്നു. അവിടെ കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തോത്തി ചലഞ്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നസീഫും ജാഫറും അവിടെ ഉണ്ടായിരുന്നു. അവർ വാർഡ് സെക്രട്ടറി അനീഫെന്നും വാർഡ് മീറ്റിംഗ് ശ്രദ്ധിക്കാതെ തോത്തി ചലഞ്ചിൽ അവിടെ നിന്ന് തന്നെ ഏകദേശം ഒരു കുറച്ച് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാ, പിന്നെ ഇന്നലെ ഞാൻ രാവിലെ ഒട്ടുമിക്ക ഈ കുറവുള്ള എല്ലാ വാർഡ് ഭാരവാഹികൾക്കും ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു. ഏതായാലും മൂന്നിയൂരിന് നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിറകയിൽ ഒരു പൊന്തൂവൽ കൂടി നമ്മൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ബൈത്തുറഹ്മയായാലും എൻ്റെ പാർട്ടിക്ക് എൻ്റെ ഹതിയായാലും ഒക്കെ മേലുകടകൾ നിർദ്ദേശിക്കുന്നത് പിന്നെ ശിരസ വഹിച്ച് പിന്നെ വിജയിപ്പിക്കുന്ന അത് ഒരു പാരമ്പര്യത്തിൻ്റെ, അതിൽ യൂത്ത് ലീഗും നമുക്ക് അഭിമാനിക്കാം. വരുന്ന തലമുറ ഒട്ടും പിറകോട്ടല്ല എന്ന രീതിയിലുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പിച്ച വെച്ച് തുടങ്ങി അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ റിലേ മത്സരം പോലെയാണ്, അവസാനം ഫിനിഷ് ചെയ്യുന്ന അവരാണ് ജയിക്കുക. ആ രീതിയിലേക്കാണ് യൂത്ത് ലീഗ് എത്തിയിട്ടുള്ളത്. ഇന്നലൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്താകും എന്നുള്ളതൊക്കെ. ഏതായാലും ഇന്ന് പിന്നെ ബഹുമാനപ്പെട്ട മനോവരത്തങ്ങൾ വീട്ടിൽ രാവിലെ പോയിരുന്നു, യാദൃശ്യമായിട്ട് പോയതാണ്. അപ്പൊ അവിടെ വഹാബ് MP വന്നിട്ട് മനോവരത്തങ്ങൾക്ക് ഒരു മധുരം നൽകുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ ഉണ്ടായിരുന്നു, ഷെരീഫ് കുറ്റൂരും അതുപോലെ തന്നെ നമ്മുടെ ആലങ്കിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഭാരവാഹി എന്ന നിലയിൽ നമ്മൾ നേട്ടം കൈവരിച്ച ഈ നേട്ടത്തിന് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിനന്ദനം നിങ്ങൾക്കുണ്ടാകും. അത് പ്രിയപ്പെട്ട കുഞ്ഞാപ്പ സാഹിബ് ഇവിടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്രഖ്യാപിക്കുക. എങ്ങനെ ആവണം എന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾക്കത് ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ അവിടെ പിന്നെ പറഞ്ഞ് ഫലിപ്പിച്ച് അത് ഫലവത്താക്കുന്ന രീതിയിലേക്ക് ഇടപെടൽ എന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് എനിക്ക് ഏറ്റവും ഒരുപാട് വാർഡുകൾ ഉണ്ടെങ്കിലും 2 വാർഡിനോട് പ്രത്യേകം പറയാനുള്ളത്, എപ്പോഴും നമ്മൾ 2 വാർഡിനെ 2-3-23 ചെറുതാക്കി പറയാറ്. പക്ഷേ ഷമീമിന്റെ ഒരു ചെറിയ സ്വരത്തിലൊരു വോയിസ് അൻവർക്ക ഞങ്ങൾ 2 വാർഡിന്റെ ബാക്കിലാണ് 9 എന്ന്. ഷമീം പൊതുവെ മോട്ടറാക്കാൻ എല്ലാവരും ഷമീമിനെ രസം കൊണ്ട് പറയട്ടോ, അതേ അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ അതാണ് യഥാർത്ഥം. 2 വാർഡിന്റെ ബാക്കിലാണ് 9 വാർഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രയാസമാണല്ലോ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് 100 ചേർത്തുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു സത്യം 2 വാർഡിനെ നമ്മൾ പ്രശംസിക്കേണ്ടത് ഇവിടെ. ഇന്ന് ഇവർ അവർക്ക് എന്തായാലും അവര് പിന്നെ മുസ്തഫക്ക് വന്നതിന് ശേഷം വലിയൊരു മാറ്റം 2 വാർഡിൽ കാണുന്നുണ്ട്. അത് തുടർന്ന് ടീം വർക്കാണ് ഇതിലൊക്കെ പിന്നെ മനസ്സിലാക്കുന്നതാണ്. എല്ലാവരും ടീം വർക്കായിട്ട് എല്ലാ വാർഡിലെയും ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇത് കാണുന്നത്. ഇൻഷാല്ല ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കരുത്. നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ മനോരമയുടെ പ്രഭാത വാർത്തയിൽ പിന്നെ ഒരു നമ്മുടെ മുസ്ലിം യൂത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്, അതിന് നമ്മുടെ ഇടപെടൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ച് നമുക്ക് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാകുമ്പോൾ
എല്ലാവരും ആ രീതിയിലൊക്കെ നമ്മളെ കാണുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും പിറകോട്ട് പോകരുത്. ഇത് നമുക്കൊരു പ്രചോദനമായി ഇനിയും എന്താണോ ഈ മേൽഘടകം പറയുന്നത്, ഇപ്പൊ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം വരികയാണ്, അവിടെ യൂത്ത് ലീഗിന്റെ പങ്ക് നമുക്ക് കൃത്യമായിട്ട് ഒരു സെഷൻ ഉണ്ട് യൂത്ത് ലീഗിന്. അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഇതിന് കാണിച്ച അതേ ആവേശം ഇവിടെ റാസിക്ക് പറഞ്ഞതുപോലെ മുഴുവൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ വന്ന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പോലെ ആ ഒരു പിന്നെ നമ്മുടെ പരിപാടി ചേളാരി സ്മാർട്ട് ഓഡിറ്റോറിയത്തിലാണ് യൂത്ത് ലീഗിന്റെ ക്യാമ്പ് നടക്കുന്നത്. അവിടെയും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനം നിർത്തുന്നു. അസ്സാം വലൈക്കും. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്.